നമസ്കാരം എല്ലാവർക്കും. ട്രാവൽ എക്സ്പ്ലോറിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് കോഴിക്കോടിനടുത്തുള്ള പെരുവണ്ണാമുഴി എന്ന സ്ഥലത്താണ് ഉള്ളത്. പെരുവണ്ണാമുഴിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെരുവണ്ണാമുഴി ഡാമും ഇതിനോടനുബന്ധിച്ച് തന്നെ മുതല വളർത്തു കേന്ദ്രവും ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ. കോഴിക്കോട് നിന്ന് ഏകദേശം 53 കിലോമീറ്ററാണ് പെരുവണ്ണാമുഴിയിലേക്കുള്ളത്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ നിന്നും ബസ് സർവീസുകളും ലഭ്യമാണ് പെരുവണ്ണാമുഴിയിലേക്ക്. ഈ ഡാമിന് പെരുവണ്ണാമുഴി ഡാം അല്ലെങ്കിൽ കുറ്റ്യാടി ഡാം എന്നും പറയാറുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഡാമിൻ്റെ 4 ഷട്ടറുകളും തുറന്നിട്ടിരിക്കുകയായിരുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് നമ്മൾ മുതല വളർത്തു കേന്ദ്രത്തിലേക്കാണ്. അപ്പം ഇവിടെ മുതലകളെ പരിപാലിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് മുതലകളെ കാണാം. മുതലകളെ അലയ്ക്കും തന്നെ ഓർമ്മ തന്നെ നമുക്ക് ജോസ് പ്രകാശിനാണ്. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടുവരാം. മുതല വളർത്ത് കേന്ദ്രത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് 30 രൂപയാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം അല്ലേ. ഇതാണ് നമ്മുടെ മുതലക്കുളം. ഈ കാണുന്ന കുളത്തിലാണ് മുതലകളെ പരിപാലിക്കുന്നത്. ഞങ്ങൾ വന്ന സമയത്തിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല, കാര്യമായിട്ട് മുതലകളെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. വിവിധ തരത്തിലുള്ള കാട്ടുമരങ്ങളും ഔഷധ സസ്യങ്ങളും ധാരാളമായി ഇവിടെ കാണാം. ഇവിടെ കുട്ടികൾക്കായുള്ള ഒരു ചെറിയ പാർക്കും 1-2 റൈഡുകളും ഉണ്ട്. ശരിക്കും ഒരുപാട് പ്രതീക്ഷയൊന്നും വരരുത്. ഒരു ചെറിയ പാർക്ക്, പിന്നെ എന്താ പറയുക, കുട്ടികൾക്കായിട്ടുള്ളൊരു ചെറിയ പാർക്കുണ്ട്, അതേപോലെ തന്നെ മുതല വളർത്ത് കേന്ദ്രം, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു വണ്ട് എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാനൊരു കിളിയെ വളർത്തി അത് പറന്നുപോയി. ഞാനൊരു അണ്ണാനെ വളർത്തി അത് ഓടിപ്പോയി. പിന്നെ ഞാനൊരു മരം നട്ടു, കിളിയും അണ്ണാനും തിരിച്ചു വന്നു. മുതല വളർത്ത് കേന്ദ്രവും സ്നേക് പാർക്കും കണ്ടതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ഡാം സൈറ്റിലേക്ക് പോയി. സൈറ്റിലേക്കുള്ള എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് 5 രൂപയും പാർക്കിംഗ് ഫീ 10 രൂപയുമാണ്. ഈ ഡാം സൈറ്റിലുമുണ്ട് ഒരു ഗാർഡൻ. നമ്മൾ നേരത്തെ കണ്ട പാർക്കിനേക്കാൾ കൊള്ളാവുന്ന ഒരു ഗാർഡൻ. ഈ ഗാർഡന്റെ പിന്നിലൊരു കഥയുണ്ട്. ഈ ഡാമിന്റെ നിർമ്മാണ സമയത്ത് ഈ ഡാം നിർമ്മിക്കുന്നതിനിടയിൽ കുറെ തൊഴിലാളികൾ മരണപ്പെട്ടിരുന്നു. അവരുടെ ഓർമ്മക്കായാണ് ഈ പൂന്തോട്ടം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഡാമിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച അതേ സമയത്ത് തന്നെ ഈ ഗാർഡന്റെയും പണി കഴിപ്പിച്ചിരുന്നു. വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം കക്കയൻ ഡാമിൽ നിന്നും ഒഴുക്കിവിടുന്ന വെള്ളമാണ് പെരുവണ്ണാമുഴി ഡാമിലെത്തുന്നത്. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് പെരുവണ്ണാമുഴി ഡാം നിർമ്മിച്ചിരുന്നത്. പെരുവണ്ണാമുഴി ഡാമിൽ നിന്നുമുള്ള വെള്ളമാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നത്. പെരുവണ്ണാമുഴി ഡാമിൻ്റെ സംഭരണ ശേഷി 105.686 ദശലക്ഷം ക്യൂബിക് മീറ്ററാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായുള്ള ഒരു പ്രധാന ജലസ്രോതസ്സാണ് പെരുവണ്ണാമുഴി ഡാമിലെ വെള്ളം.
പിന്നീട് ഞങ്ങൾ അണക്കെട്ടിൻ്റെ താഴ്ഭാഗത്തേക്ക് പോയി. വളരെ മനോഹരമായ കാഴ്ചയും അതോടൊപ്പം തന്നെ ഭയം തോന്നിപ്പിക്കും ഈ ഷട്ടറുകൾ തുറന്ന വെള്ളം കുത്തിയൊലിച്ചു പോകുന്നത് കാണുമ്പോൾ. ഇതൊക്കെയാണ് പെരുവണ്ണാമുയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.